കൊല്ലത്ത് സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 55 ജീവനക്കാർ ക്വാറന്റീനിൽ. ഡോക്ടർമാർ ഉൾപ്പെടെയാണ് നിരീക്ഷണത്തിൽ പോയത്. കോവിഡ് ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന കായംകുളം സ്വദേശിയെ ആദ്യം ചികിത്സിച്ചവരാണ് ഇവർ. ആലപ്പുഴ ജില്ലയിലെ കായംകുളം സ്വദേശിയായ 65-കാരന് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചിരുന്നു. കൊല്ലം ജില്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ഇയാൾ മറ്റു രോഗങ്ങൾക്ക് ചികിത്സ തേടിയിരുന്നു. ആശുപത്രിയിൽ വെച്ച് നടത്തിയ പരിശോധനയിലാണ് ഇയാൾക്ക് രോഗം സ്ഥിരീകരിച്ചത്. ഇയാൾക്ക് എവിടെ നിന്നാണ് രോഗം ബാധിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇതിനെ തുടർന്നാണ് ഡോക്ടർമാർ ഉൾപ്പെടെ ആശുപത്രിയിലെ 55 ജീവനക്കാർക്ക് നിരീക്ഷണത്തിൽ പോകാൻ നിർദ്ദേശം നൽകിയത്. രോഗിയുമായി പ്രാഥമിക സമ്പർക്കത്തിലേർപ്പെട്ട ഇവരുടെ സാമ്പിൾ ഇന്ന് തന്നെ ശേഖരിക്കും. രോഗിയെ പ്രവേശിപ്പിച്ചിരുന്ന ആശുപത്രിയിലെ ICU അടച്ചുപൂട്ടി. ഇയാളുടെ ആരോഗ്യനിലയിലും ആശങ്കയുണ്ട്. വെന്റിലേറ്ററിൽ കഴിയുന്ന ഇയാളുടെ ജീവൻ രക്ഷിക്കാനായി പ്ലാസ്മ ചികിത്സ ആരംഭിച്ചു. ജില്ലയിൽ ആദ്യമായാണ് പ്ലാസ്മ ചികിത്സ നടത്തുന്നത്. എന്നാൽ ഇദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഇയാളുടെ റൂട്ട്മാപ്പ് തയ്യാറാക്കാൻ ഇതുവരെ കഴിയാത്തതും ആശങ്കയാണ്. ഓർമ്മക്കുറവുള്ളതിനാൽ ഇദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനാകുന്നില്ല. ഇതാണ് ജില്ലാ ഭരണകൂടത്തെ കുഴയ്ക്കുന്നത്. 24 കൊല്ലം.